നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുലാവർഷം തുടങ്ങിയ ഒക്ടോബർ മാസത്തിൽ കേരളത്തിൽ പ്രതീക്ഷിച്ച മഴ ലഭിച്ചിരുന്നില്ല നവംബർ ആദ്യം മഴ അതിശക്തമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കപ്പുറം സംസ്ഥാനത്ത് ആകെ ശക്തമായ മഴ ലഭിച്ചിട്ടില്ല തെക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു എങ്കിലും ജില്ലകളിലാകെ അതിശക്തമായ മഴ ലഭിച്ചു എന്ന് പറയാനും കഴിയില്ല ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം നോക്കിയാൽ നവംബർ രണ്ടാം വാരത്തിലും സംസ്ഥാനത്ത് മഴ ശക്തമാകില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇതിനോടകം അടുത്ത മൂന്ന് ദിവസത്തിനകം സംസ്ഥാനത്ത് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ലെന്നാണ് യാഥാർത്ഥ്യം എന്നാൽ പതിമൂന്നാം തീയതി ബുധനാഴ്ച മുതൽ മഴ ശക്തമായേക്കുമെന്ന സൂചനകളുണ്ട് പതിമൂന്നാം തീയതി മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലയിലാണ് ബുധനാഴ്ച യെല്ലോ അലേർട്ട് ഉള്ളത് ഒക്ടോബറിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ധാനാ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലടക്കം തുലാവർഷം ആദ്യം തന്നെ കല്ലുതുള്ളി എത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒക്ടോബറിലെ കണക്ക് കേരളത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം മഴ കുറവുണ്ടായി എന്നാണ് േഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബറിൽ തുടങ്ങിയ തുലാവർഷത്തിലെ ആദ്യ മാസത്തിൽ സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് മുന്നൂറ്റിയാറ് എം എം ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം മാത്രം മഴ ലഭിച്ചത് അതായത് കൃത്യം ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവാണ് ആദ്യ മാസത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തുലാമഴ ലഭിച്ചത് കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇവിടെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് എം എം മഴയാണ് ലഭിച്ചത് ജില്ലയിൽ ഒക്ടോബർ മാസത്തിൽ ലഭിക്കേണ്ടതിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കൂടുതൽ മഴയാണ് ഇക്കുറി ലഭിച്ചത് തിരുവനന്തപുരത്ത് മുന്നൂറ്റി പത്ത് എം എം മഴ ലഭിച്ചു തുലാവർഷത്തിലെ ആദ്യ മാസം ലഭിക്കേണ്ടതിനേക്കാൾ ശതമാനം കൂടുതൽ മഴ തലസ്ഥാനത്ത് ലഭിച്ചു എന്നാണ് സാരം കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കണ്ണൂരിൽ തുലാവർഷത്തിലും കാര്യമായ മഴ ലഭിച്ചെന്നാണ് കണക്ക് കണ്ണൂരിൽ മഴ ലഭിക്കേണ്ടിടത്ത് ഇരുനൂറ്റി എഴുപത് എം എം മഴ ലഭിച്ചു അതായത് രണ്ട് ശതമാനം അധികം മഴയാണ് ജില്ലയ്ക്ക് കിട്ടിയത് അതേസമയം കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച രണ്ടാമത്തെ ജില്ലയായ കാസർഗോഡാണ് തുലാവർഷത്തിലെ ആദ്യ മാസത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ജില്ലയിൽ അഞ്ച് എം എം മഴ മാത്രമാണ് ഒക്ടോബർ ിൽ പെയ്തത് ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് എം എം ലഭിക്കേണ്ടിടത്താണ് ഇത് സംഭവിച്ചത് അതായത് നാൽപ്പത്തി ശതമാനം കുറവാണ് കാസർഗോഡ് രേഖപ്പെടുത്തിയ മഴയുടെ കടക്ക് അതേസമയം അടുത്ത മൂന്ന് ദിവസത്തേക്ക് വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടോ മറ്റ് അലേർട്ടുകളോ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലയിൽ നിലവിൽ ഇതുവരെയും അലേർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ കാലാവസ്ഥയുടെ കാര്യമാണ് മാറി മറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അലേർട്ടുകളിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ അതേസമയം വരുന്ന ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസം കഴിഞ്ഞു വരുന്ന രണ്ട് ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകളുണ്ട് മാറി മറിയുന്ന പ്രതിഭാസങ്ങളുടെ ഒരു പ്രതിഭാസങ്ങളുടെ ദിവസമാണ് വരാൻ പോകുന്നത് എന്ന് സാരം